കേട്ടതാ, ഞാൻ വന്നിട്ട് നീ ഹോസ്റ്റലാണ് താമസിക്കുന്നത്? ക്ലാസ് കഴിയുമ്പോ ലൈബ്രറിയിലേക്ക് വന്നാൽ മതി, നിറയെ സംസാരിക്കാനുണ്ട്. ഇത് പരിചയമുള്ള വണ്ടി അല്ലേ? ഇത് പുതിയ ഇത് മാറ്റണം, അല്ലാത്ത പക്ഷം ഷിപ്പിയായ ക്രെയിൻ കൊണ്ടുവന്ന് വാടി ഓടിക്കാൻ തള്ളി മാറ്റണം. ഇടങ്ങിയുള്ള സാറന്മാരുടെ കാഴ്ചയുള്ള സാറന്മാരെ പോകുന്നു. വണ്ടിയാണല്ലേ, നോക്കി പേടിപ്പിക്കാതെ വണ്ടി എടുത്ത് മാറ്റി മോളെ. നിങ്ങൾ വണ്ടി ഇടുന്ന സ്ഥലം പേരെഴുതി വെച്ചിട്ടുണ്ട്. വണ്ടി എടുക്ക, നമുക്ക് പോകാം. ഞാനൊന്ന് നോക്കട്ടെ. അത് മോളെ നമ്മുടെ വണ്ടി മാറ്റിക്കൊട്, വാടക വണ്ടി പൊറോട്ട എടുക്കട്ട്. സ്ഥലം കാലി എടുത്ത് നീ ഒന്ന് മാറടെ, ഞാൻ നോക്കട്ട്. നീ പറയാൻ നോക്ക് ചെല്ലേ. കണ്ടിട്ട് എന്തെങ്കിലും നടക്കുന്ന ലക്ഷണമുണ്ട്. കോട്ടയം റബ്ബറാണെന്ന് തോന്നുന്നു. ആ റബ്ബറാണെ എളുപ്പത്തിൽ പറയും. ചെയ്യും നീ ശരിക്ക് പേടിച്ചു വരട്ടെ. നിങ്ങളൊക്കെ കൂടി എന്നെ വലിയ ആശി വെച്ചിരിക്കുന്നത് അവരെ എങ്ങനെ കണ്ടു എനിക്കറിയാം. നീ നോക്കിക്കോ. അന്വേഷിപ്പിൽ കണ്ടെത്തും. ഞാനിതാ കണ്ടെത്തിയിരിക്കുന്നു. എടോ വില്ലുകൂടാ താനെ കത്തിക്കും. താനൊരു രണ്ടു മിനിറ്റോടെ നിൽക്കെ ഞാനിപ്പോ വരാം. എനിക്ക് ആറുമണിക്കുമ്പോ സെമിനാറിൽ എത്താനുള്ള. താനും അറിഞ്ഞിരിക്കുള്ള പാതിരി തന്നെ കൂടെ കൊണ്ട് കിടക്കുന്ന എന്ത് ഞാനറിയാം. തനിക്ക് തല്ലുകൊള്ളാതിരിക്കും. സോറി. എക്സ്ക്യൂസ് മീ, മീരയുടെ ഇന്നലത്തെ പെർഫോമൻസ് കലക്കി. പെമ്പുകാരായി ഇങ്ങനെ വേണം. ഇന്നലെ ഞങ്ങൾ ഉറക്കിയത് തന്നെ ഒന്ന് വിളിച്ചില്ല. ഈ സ്മാർട്ട് സംഭവിച്ചിരിക്കുന്നു. ആവശ്യമില്ല. എന്നെപ്പോഴുള്ള കുറെ തേർഡ് റേറ്റ് പാർട്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ കോളേജിലേക്ക് വന്നത്. ഐ എം സോറി. നൈസ് ഗേൾ, ഗുഡ് നേച്ചർ. അതുകൊണ്ടാണ് നിനക്ക് തല്ലുകൊള്ളായിരുന്നു. പിന്നെ ഞൊട്ടും. ആ കുട്ടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കേട്ടോ. ആദ്യമല്ല പെമ്പിള്ളേർ ഇങ്ങനെ ഇല്ലിക്കൂടെ കണ്ടോ അവളെ ഈ ബൈക്കിന്റെ പുറകിലെത്തി ഇങ്ങനെ നോക്കുന്നു.